അങ്ങനെ നമ്മളെ കൊച്ചിയിൽ വെറൈറ്റി ഫുഡ് എവിടെ കിട്ടുക അന്വേഷിച്ച് അവസാന സ്ഥലത്ത് എത്തിയിട്ടോ, അവസാന സമാധാനം കിട്ടോ, എപ്പോഴും ഒരേപോലെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ കൊച്ചിയിലാണ്. നമ്മളെ കൊച്ചിയിൽ കിട്ടാത്ത ഒരു ഭക്ഷണം ഇല്ല കേട്ടോ. അൽഫാമും മന്തി അറബിക്ക് അങ്ങനെ, സൗത്ത് ഇന്ത്യൻ നാടൻ അങ്ങനെ, അത് വേറെ. പക്ഷേ കൊച്ചിയിൽ ഒരു വെറൈറ്റി സംഭവം വന്നു കേട്ടോ, അതാ പറയാൻ പോണു. ഫുൾ വെറൈറ്റി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നമ്മുടെ ടൗൺ ഹാളിന്റെ അടുത്തായിട്ടാണ് ഹോയ് പഞ്ചാബ് എന്ന റെസ്റ്റോറൻറ് കേട്ടോ. ഫുൾ പഞ്ചാബി തീമിൽ പഞ്ചാബി ഫുഡ്സ്, നോർത്ത് ഇന്ത്യയിലെ കുറേ ഫുഡൊക്കെ പാടലൊരു സംഭവം. ആംബിയൻസ് ഒന്നും രക്ഷയുടെ പക്ക ഒരു ലക്ഷറി ക്ലാസ് സംഭവം ആട്ടോ. മെയിനൊക്കെ ഭയങ്കര നല്ല രസമുണ്ട് അവിടെ അങ്ങനെ കാണുമ്പോൾ തന്നെ ആ ഒരു പഞ്ചാബ് തീമിൽ. ആംബിയൻസും കാര്യങ്ങളും സീറ്റൊന്നും രക്ഷയിലോട്ടോ. പക്ഷെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം, അതങ്ങോട്ട് വരട്ടെ എങ്ങനെയുണ്ട് നോക്കാട്ടോ. ഇതങ്ങോട്ട് മാറിക്കട്ടെ, എന്താ അവിടെ വെച്ചിട്ട്. പഞ്ചാബിൽ ഒന്ന് ആദ്യം ഇപ്പം എന്താ ചെയ്യുക, അത് ലസ്സി കുടിക്കില്ല, ലസ്സി വന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് തുടങ്ങാം. ആംബിയൻസ് ഒന്നും രക്ഷയിലോ. സ്റ്റാഫിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ലസ്സി അത് അങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങനെ കുടിക്കാൻ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ലസ്സി ഇട്ടോ. അപ്പോൾ ലസ്സിയും എല്ലാം അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചു നോക്കി. സംഭവം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായി ഇഷ്ടപ്പെടും. മീശമ്മ കഴിക്കണം, അതൊരു ശ്രദ്ധിക്കണ്ട. ലസ്സി വന്നുകൊള്ളൂ രക്ഷയിലോ. നോർത്ത് ഇന്ത്യൻ ഹോട്ടലുകളിലെ പ്രധാന രണ്ടാൾക്കാരട്ടത്. അപ്പോൾ നമ്മൾ ടിക്ക വന്നു, ഹോയ് പഞ്ചാബിലെ ചിക്കൻ ടിക്കട്ടോ. പ്രസൻറ്റേഷൻ ഒരു രക്ഷയിലട്ടോ. ആ മീശക്കാരൻ നമ്മളങ്ങനെ നോക്കി പേടിപ്പിക്കണു. അപ്പോൾ അടുത്ത് ഇങ്ങനെ ആ കോഴി കഷ്ണം ഇട്ടരുന്ന് തരുത്തില്ല, പക്ഷേ ക്യാബേജും തൊക്കെയാണ്. ആക്കെ എന്തിനാ പകരം ചിക്കൻ കഷ്ണം എന്നൂടെ. അപ്പോൾ ചിക്കൻ ടിക്ക ആ ഒരു യോഗട്ടിലും അതുപോലെ ആ ഒരു സ്പൈസി റെഡ് ചില്ലൊക്കെ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചുട്ടെടുത്ത ചിക്ക, നമ്മളെ ശരിക്ക് പറഞ്ഞാൽ ജ്യൂസി കേട്ടോ. സത്യത്തിൽ ജ്യൂസി ജ്യൂസി നല്ലത്. അതിൻ്റെ മേലെ കൂടെ കുറച്ച് ഉള്ളി പുതിന ചട്നി വെച്ച് അങ്ങനെ കഴിച്ചോ കിട്ടോ. സൂപ്പർ ആയിരുന്നു രക്ഷയിലട്ടോ. അപ്പോൾ പിന്നെ അടുത്ത ആൾ വന്നു, ലക്കിനോട് സ്പെഷ്യൽ ഗലൂത്തി കബാബ് കിട്ടോ. അത് മട്ടൻ അരച്ച കബാബ് കിട്ടോ. സാധാരണ ഇവിടെ തൊട്ടങ്ങനെ പൊടിഞ്ഞു പോകട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ബ്രൊക്കോളി മലായി വന്നിക്കണു. ബ്രൊക്കോളി അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് എനിക്ക് ഒരാളെ തീരുമാനമാക്കാണ്ടാ. ഇവിടുത്തെ ഗലൂത്തി കബാബ് മട്ടൻ അരച്ച അതിൻ്റെ അടിയിൽ മട്ടൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ പൊറോട്ടൻ്റെ മേലെ വെച്ചും കിട്ടോ. അപ്പോൾ പൊറോട്ടയും കൂട്ടി അങ്ങോട്ട് കഴിക്കാട്ടോ. ഒരു രക്ഷയില്ലേ. അടിയിൽ പൊറോട്ട, പൊറോട്ടൻ്റെ മേലെ ഇങ്ങനെ കബാബ് വെച്ചിരുന്നു. അതിൽ കബാബ് ഉടഞ്ഞു അത്രക്ക് സോഫ്റ്റാണ്. ഹോയ് പഞ്ചാബ് തീം പഞ്ചാബാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഗലൂത്തി കബാബൊക്കെ ലക്കിലോടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ നമ്മളെ ബ്രൊക്കോളി റെഡി ആയിക്കണു. ചിക്കനും മട്ടനും കഴിച്ചു. വെജുകാർക്ക് വേണ്ടി അവിടെ ഡെഡിക്കേറ്റ് ചെയ്യണം ബ്രൊക്കോളി. ബ്രൊക്കോളി മലായി. ബ്രക്കോളിയൊക്കെ ശരിക്കും ഭയങ്കര ഹെൽത്തിയാണ്. ഫൈബർ കണ്ടൻ്റ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഗലൂത്തി കബാബും കൂടെ കഴിച്ചിട്ട് ഇനി ഇതാ പനീർ കസൂല ചങ്ക്സ് ആട്ടോ. പനീറിൻ്റെ ഒരു വലിയ വലിയ ബ്ലോക്ക് പനീർ ഇട്ടോ. ആ സ്പൈസി നല്ലതായിട്ട് അത് അടിച്ച് കയറ്റാൻ പറ്റും. പിന്നെ ഒരു ചെറിയ ചെമ്മീൻ ഇട്ടോ, വളരെ ചെറിയ ചെമ്മീൻ ഇട്ടോ. അതൊരു മൈൽഡ് മാരിനേഷൻ, ലൈറ്റ് പുളിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ. ഇനി ഇതാ അവിടെ വന്നു ഷൊർബ. ഷൊർബ സൂപ്പ് ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. ഏതിക്കൂടെ മിൻസ്ഡ് മീറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ബ്രാൻഡിംഗ് ഒക്കെ പക്ക അൾട്ടിമേറ്റ് ചെയ്യണം. അതിമൊക്കെ എല്ലാ ബ്രാൻഡിങ്ങിനും മീശക്കാരുണ്ട്. ഇനി എല്ലാം നട്സ് അതുപോലെ ആ ഒരു ചിക്കൻ ഷെഡ് ചെയ്ത് വെച്ചൊക്കെ പാടെടുത്ത് അങ്ങനെ കഴിച്ചു കേട്ടോ. ചൂടോടെ സൂപ്പ് കൊടുക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ എടുത്തിട്ട് കഷ്ണം മാത്രം ഒക്കെ എടുത്തു നോക്കാം. അതിൻ്റെ നട്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് റോള കോള, അതായത് കോളയും അതുപോലെ നാരങ്ങയൊക്കെ പാടെ മിക്സ് ചെയ്ത സാധനമാണ്. പക്ഷേ ഉള്ളിൽ ചാറ്റ് മസാല കുറച്ച് വെതിരേക്കൂടെ സംശയം. എനിക്ക് ചാറ്റ് മസാല പണ്ടേ ഇഷ്ടം കേട്ടോ, അതുകൊണ്ടേ അത് മാറ്റി വെക്കണം. എനിക്കത് പറ്റിയില്ല സാധനം. ഇത് വെറും ഒരു തുടക്കം മാത്രം. അപ്പോൾ ആരംഭിക്കാങ്ങള അല്ലേ. ചീസ് സ്റ്റഫ് ചെയ്ത ഞാനാട്ടോ ചീസ്. വെറുതെ അങ്ങനെ കഴിക്കുക, കറിയൊന്നും വേണമെന്നില്ല. ദാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു രക്ഷയുടെ കട്ടിയുണ്ടോ, തിക്കിനെസ് ഉണ്ടോ, അതൊക്കെ ഇങ്ങനെ പൊറോട്ട കൂട്ടിയാണ് കഴിക്കാട്ടോ ചീസ്. ഞാനൊക്കെ രക്ഷയില്ല. പിന്നെ എന്താ മിൻറ്റ് പൊറോട്ട, നമ്മുടെ പുതിയ കെട്ടിലാക്കിയ പൊറോട്ട. പിന്നെ എന്താണ് ചിക്കൻ ചങ്കേസി, തക്കാളിക്ക് അരച്ച ഗ്രേവി ഉണ്ടാക്കിയ ചിക്കൻ. ഒരു രക്ഷയില്ല, അത് മസ്റ്റ് കിട്ടോ. എനിക്ക് അത്രക്ക് ഇഷ്ടമായിട്ടോ. ആ കോഴി കഷ്ണങ്ങൾ എല്ലായിടത്തും കഴിക്കാൻ ഗ്രേവിൽ, കട്ടില് ഗ്രേവിൽ, ആ പുളിയൊക്കെ കിട്ടുമ്പോഴല്ലോ വേറെ ലെവലാവുന്നുണ്ട്. ചിക്കൻ ചങ്കേസി മസ്റ്റ് ട്രൈ ആട്ടോ. അതെ കുറേ അങ്ങോട്ട് കഴിച്ചു, വയറങ്ങടം നിറച്ചു കിട്ടോ. പിന്നെ നമ്മളെ രോഹൻ ജോഷൊക്കെ ഉണ്ട്. മട്ടൻ വരാനവർക്ക് മടി, മട്ടന് വരാനൊരു മടി. അപ്പം എല്ലാം അങ്ങോട്ട് കോരിയങ്ങൾ എടുത്തു. ഓന് വരാനൊരു മടി നടക്കുന്ന കേസ് കേട്ടോ. അതും പാടെ അങ്ങോട്ട് തീർത്തു. ചങ്കേസി ചിക്കൻ നമ്മളെ ചങ്കനടിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മസ്റ്റ് ട്രൈ തന്നെ കേട്ടോ. അപ്പോൾ ഇത് മെല്ലെ അങ്ങനെ എനിക്ക് വാഷ്റൂമിൽ പോകണം. കൈകളൊക്കെ കഴിയുമ്പോൾ നല്ല ഒരു ആംബിയൻസ് കാര്യം ഇവിടെ തന്നെ ഉണ്ടാക്കി. സാധന വാഷ്റൂമുകളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല, പുറത്ത് മാത്രം ആംബിയൻസ്. ഇനി നമ്മൾ തിരിച്ച് വന്നിട്ട് ഇനി ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട ആൾ കേട്ടോ. ഇവിടുത്തെ ഡിസേർട്ട് അരിയൊക്കെ ഉണ്ടാക്കിയ പായസമാണ് ഗുൽകന്ദ് കാ ഗീർ കേട്ടോ. പായസം നമ്മൾ അരി പായസം, പക്ഷേ വേറെ ലെവലാണ് സംഭവം. ഗുൽകന്ദ് കാ ഗീർ പേരെ അടിപൊളിയാണ്. അരിപ്പായസം ഡെക്കറേഷൻ ഒന്നും വേണ്ട. അരിപ്പായസം ഇത് നമ്മുടെ ടേസ്റ്റ് കേട്ടോ.